നോക്കി കണ്ടെഴുതണം എന്ന് വെച്ചാല് അങ്ങ് ദൂരെ വടക്കേ ഇന്ത്യയിൽ. വടക്കേ ഇന്ത്യ അച്ഛമ്മ അങ്ങനെയൊന്നും അല്ല ടീച്ചർ പഠിപ്പിച്ചേ. അച്ഛമ്മ ഇന്ന് പോവാമോ? ഞാൻ ഇന്ന് പഠിച്ചോളാം. നീ ഒന്ന് മിണ്ടായിരുന്നേ, നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം. മൂപ്പിക്കാൻ വീട്ടിലിരുത്തി ഇംഗ്ലീഷ് പഠിപ്പിച്ചേ. നിന്നോടല്ല ഞാൻ പൊളിക്കാം. അച്ഛമ്മ വെറുതെ എന്നെ ചീത്ത പറയാ. ചുമ്മാ ടീച്ചർ പഠിപ്പിക്കണ ഒന്നും അല്ല അച്ഛമ്മ പറയണേ. വേറെ എന്തൊക്കെയാ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നി? എന്നെ വലിയ കളിയാക്കൊന്നും വേണ്ട. ഞാൻ പഴയ എം എ പി എച്ച് ഡി ഇംഗ്ലീഷിന് എം എ പി എച്ച് ഡി കാരിയുടെ കഴിവ് ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഞാനെന്നാ ഇംഗ്ലീഷുകാരോട് കുറച്ച് ചോദ്യം ചോദിക്കാം ഇംഗ്ലീഷിൽ. അതിന്റെ അർത്ഥം ഒന്ന് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നമുക്ക് നോക്കാലോ, നീ നോക്കണം. അച്ഛമ്മേ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അതിന്റെ മലയാളം പറയൂ. ഇതൊരു ലോക തത്വമാണ്, രോമം ഒരു ദിവസം കൊണ്ട് മുളക്കില്ല. നോക്കി കണ്ട അടുത്ത് ചോദിക്കണം. ബിവെയർ ദ ഫ്യൂറി ഓഫ് എ പേഷ്യന്റ് മാൻ. രോഗിയായ മനുഷ്യന് കൂലി കൊടുക്കരുത്. അടുത്ത ചോദിക്കണ. നെവർ ലെറ്റ് ദ സൺ ഗോ ഡൗൺ ഓൺ യുവർ ആങ്കർ. അതിന്റെ അർത്ഥം അത് കൊള്ളാം. പറച്ചവർ ലെറ്റ് ദ സൺ ഗോ ഡൗൺ. ഗോഡൌണിൽ വെച്ച് മകനെ വഴക്ക് പറയാം. സമയങ്ങളെ അടുത്ത ചോദിക്കണ. ഞാനിവിടെ ഉത്തരം പറയാൻ മുട്ടിയിരിക്ക. A loaded wagon makes no noise. ലോഡുമായി വാഗണിലേക്ക് പോകുമ്പോൾ ഒച്ച വയ്ക്കരുത്. ഹൈറേഞ്ചിലേക്ക് പോകണ വഴിയാ, അപ്പൊ ഒച്ച വയ്ക്കാൻ പാടില്ല. ഹൈറേഞ്ചിലേക്ക് പോകുമ്പോ ഒച്ച വയ്ക്കാൻ പാടില്ല. ചുമ്മാ എങ്ങനെയാ കാണിക്കാൻ അടുത്ത് ചോദിക്കടാ. It's never too late to mend. Never too late to mend. നീ ഒന്നും മെൻഡലാവാൻ ഇനി അധികം താമസമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് കറക്റ്റ്. അടുത്ത് ചോദിക്കടാ. Do unto others as you would others do unto you. അത് പൊളിച്ച് പോടാവുന്ന പണ്ടേ കുതിരവട്ടുമ്പപ്പ് പറഞ്ഞു വെച്ചേക്കണ. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ തന്നോട് തന്നെ ചോദിക്ക് താൻ ആരാണ്. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. അവൻ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നേക്കണം. എടാ, ഞാൻ പഴയ എം എ പി എച്ച് ഡിയാ. പോയി തരത്തിൽ പോയി കളിക്കടാ. അച്ഛാ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അച്ഛനെന്നാ മലയാളത്തിൽ ചോദിക്കാം, അച്ഛമ്മ ഇംഗ്ലീഷിൽ ഉത്തരം പറയട്ടെ. നീ എന്താ പുക കണ്ട അടങ്ങുള്ളൂല്ലേ? ചോദിക്കടാ, മലയാളമെങ്കിൽ മലയാളം, ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഞാനേ പഴയ എം എ പി എച്ച് ഡിയാ. എന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അതൊന്ന് ഇംഗ്ലീഷ് പറ. ഞാനൊന്ന് കേൾക്കട്ടെ. പറ, എന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷ് പറ. My work is done. Dun 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 dun. കിടക്കാണ്ട് എണീറ്റിരുന്ന് പഠിക്കണം. എവേ എവേ ഇൻ ദ നോർത്ത് ലാൻഡ്. അങ്ങ് ദൂരെ വടക്കേ ഇന്ത്യയിൽ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?